അസ്സലാമു അലൈക്കും. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഇത് നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റ് നമ്പർ 19 ആണേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എല്ലാവരും കണ്ടു എന്ന് കരുതുന്നു. ഡേറ്റ്സിൻ്റെ സീഡ് വെച്ചിട്ട് നമ്മൾ ചെയ്ത ക്രിസ്മസ് ട്രീ ആയിരുന്നു. അപ്പോൾ ആ ഒരു ട്രീനെ ഞാൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോണത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ കേക്കിൻ്റെയൊക്കെ ഒരു ബേസ് ബോർഡില്ലേ, ആ ഒരു ബോർഡാണ് എടുത്തേക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഐസ്ക്രീം സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്, പോപ്സിക്കിൾ സ്റ്റിക്സ്. ആ ഒരു പോപ്സിക്കിൾ സ്റ്റിക്സിനെ ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ കേക്കിൻ്റെ ഒരു ബോർഡൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഇല്ലാന്നുണ്ടെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, കാർഡ്ബോർഡ് പീസസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. എന്നും പറയണ പോലെ തന്നെ ട്രൈ ചെയ്തിട്ട് എല്ലാവരും പിക്ചേഴ്സ് അയച്ചു തരിക. നമ്മുടെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും അതുപോലെ തന്നെ ദ മെയിൽ ഐ ഡിയും കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്, എല്ലാവരും അയച്ചു തരിക. ഓർക്കുക, ട്രൈ ഫിക്സ് ചെയ്യാൻ പയ്യിടുള്ളൂ, ആരും ധൃതി വെക്കരുതേ. ഇനി ഞാനിതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണ ആ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എല്ലാം ഇതാ ഇതിൻ്റെ സൈഡ് വഴി ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനൊരു ഫെൻസാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്, അതായത് നമ്മുടെ വേലി. ഞങ്ങളുടെ സൈഡിലോട്ടൊക്കെ വേലി എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ നമ്മളിതാ അങ്ങനെ വേലിക്കുള്ള കമ്പ് നാട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേലി കെട്ടണം. വേലി കെട്ടാനായിട്ട് ഞാൻ ഇതാ നമ്മുടെ ബുളൻ ത്രെഡല്ലോ നമ്മുടെ ചാക്കുനൂൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ചാക്കുനൂല് വെച്ചിട്ടാണ് നമ്മൾ വേലി കെട്ടാൻ പോണത്. അപ്പോൾ ആദ്യത്തെ പോപ്സിക്കിൾ സ്റ്റിക്കിൽ നമ്മളൊരു കെട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു രണ്ട് കെട്ടൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം ആദ്യത്തതിൽ. ബാക്കിയുള്ളതിലൊന്നും നമ്മൾ കെട്ടൊന്നും ഇട്ട് കൊടുക്കുന്നില്ല, ചുമ്മാ നമ്മൾ ഈ നൂല് വെച്ചിട്ട് അങ്ങ് ചുറ്റി ചുറ്റി പോവുകയാണ് കേട്ടോ. കാരണം ആദ്യത്തെ കെട്ട് നല്ല സ്ട്രോങ് ആണെങ്കിൽ ഇതിൽ കെട്ടൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഇടയ്ക്ക് ഗ്ലൂ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എപ്പോഴേലും നിങ്ങൾക്കൊന്നും ഇത് ലൂസായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റി വേലി കെട്ടി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ട്രീനെ സെറ്റ് ചെയ്യുന്നത് ഇന്നലത്തെ വീഡിയോയുടെ കൂട്ടത്തിൽ കാണിക്കാൻ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ നമ്മുടെ ബേസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബേസിൽ വെക്കാനായിട്ടൊരു കുഞ്ഞൊരു വീട് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതൊരു ചെറിയൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്, ഇതിനെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് ഞാനൊരു 4 പീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഒരു 2 റെക്റ്റാങ്കിളും പിന്നെ അതേപോലെ നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ അത്രയും തന്നെ വലുപ്പത്തിലും മേലേക്ക് ഒരു ചെറിയൊരു ട്രയാങ്കിൾ പോലെയും ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഷേപ്പാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഒന്നിച്ചിട്ട് ഒട്ടിച്ചെടുക്കണം. ഒട്ടിച്ചെടുക്കുമ്പോൾ നമുക്കതൊരു കുഞ്ഞൊരു വീട് പോലെ കിട്ടും കേട്ടോ. വലിയ വലുപ്പമുള്ള വീടൊന്നും വേണ്ട, ചെറുത്. ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നുമില്ല, ഒരു ഷേപ്പ് വെച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഞാനങ്ങനെ സൈഡ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഒട്ടിക്കാനായിട്ട് നമ്മളിവിടെ ഗ്ലൂഗണ്ടാണ് എടുത്തേക്കുന്നത്. ഫെവിക്കോളാണേലും മതി, ഫെവി ബോണ്ടാണേലും മതി, ഏത് പശയാണേലും മതി കേട്ടോ, ഗ്ലൂഗണ്ട് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ അതാ നമ്മുടെ വീടിൻ്റെ ഒരു സ്ട്രക്ചർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വീടിനുള്ള ഒരു റൂഫ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ചെറിയൊരു കാർഡ്ബോർഡ് പീസ് ഇതുപോലെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇതങ്ങ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വീടിനുള്ള ആ ഒരു റൂഫ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു റൂഫ് നമ്മുടെ വീടിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഒരു കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞ് വീട് റെഡി ആയിട്ടുണ്ട്. എളുപ്പമല്ലേ സംഭവം, വലിയ പണിയൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കുഞ്ഞു വീടാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒരു റൂഫിൽ ചെറുതായിട്ടൊരു ടെക്സ്ചർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഗ്ലൂഗണ്ടാണ് എടുത്തേക്കുന്നത്. ഗ്ലൂഗണ്ട് വെച്ചിട്ട് ഇതാ ഗ്ലൂ ഇതുപോലെ ചുമ്മാ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗ്ലൂഗണ്ട് ഇല്ലാത്തൊരു വിഷമിക്കൊന്നും വേണ്ട, നിങ്ങൾക്ക് ഫെവിക്കോൾ MR ഇല്ലേ, ഫെവിക്കോൾ MR എടുത്തിട്ട് ഇതുപോലെ ചുമ്മാ ഒന്ന് കട്ടിക്ക് വരച്ച് കൊടുക്കാം. അപ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു ടെക്സ്ചർ കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ റൂഫിൽ മഞ്ഞ് വീണ് ഒഴുകി വന്നേക്കുന്ന ആ ഒരു രീതിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളും ഒന്നുമില്ല, മഞ്ഞ് എങ്ങനെയാണോ വീണ് ഒഴുകി വരുന്നത് ആ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. അത്രേ ഉള്ളൂ സംഭവം, എളുപ്പമല്ലേ. അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് റൂഫിൽ ഞാൻ ഗ്ലൂഗണ്ട് വെച്ചിട്ട് സംഭവം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് നല്ലതുപോലെ ഉണങ്ങട്ടെ. റൂഫ് ഉണങ്ങുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ വീടിൻ്റെ സ്ട്രക്ചർ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ അക്രിലിക് കളറാണ് എടുത്തേക്കുന്നത്. ഈ കളേഴ്സ് എന്ന് പറയുന്ന ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് മാറ്റമൊക്കെ ചെയ്യട്ടോ. ഞാനിവിടെ റെഡ് കളറാണ് എടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾ കളർ എടുക്കുമ്പോൾ ആ ഒരു ക്രിസ്മസ് കളറിൽ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. ഇപ്പോൾ റെഡൊക്കെ ആണെങ്കിൽ കാണാൻ കുറച്ച് ഗുമ്മായിരിക്കും, ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിരിക്കുമല്ലോ. അതുപോലെ ഗ്രീനൊക്കെ എടുക്കാം, ഗ്രീനൊക്കെ ക്രിസ്മസ് കളറിലുള്ളതല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഹൗസിൻ്റെ വോളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കളർ ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് റൂഫ് കളർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റാണ് എടുത്തേക്കുന്നത്. മഞ്ഞ് വീണതല്ലേ, അപ്പോൾ പിന്നെ വൈറ്റ് കളർ കൊടുക്കാമെന്ന് ഓർത്തു. അങ്ങനെ അതാ കംപ്ലീറ്റ് ആയിട്ട് റൂഫ് കളർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ റൂഫിൽ ആ ഒരു വൈറ്റ് കളർ കൂടെ വന്നപ്പോഴത്തേക്കും നമ്മുടെ വീട് കാണാൻ നല്ല സ്റ്റൈലായിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ കാണാനായിട്ട് നല്ലൊരു ഗുമ്മ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ വീട് ഒന്ന് ലാസ്റ്റ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ വീടിനൊരു വാതിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തു, എന്നിട്ടൊരു വൈറ്റ് കളർ A4 സൈസ് ഞാനൊന്ന് ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ അങ്ങനെ വീടിന് ഡോറും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ അതാ വീടിൻ്റെ പരിപാടി അത്യാവശ്യം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു സ്നോ എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗളിലേക്ക് 3 സ്പൂൺ പ്ലാസ്റ്റർ ഓഫ് പാരീസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ ഗ്ലൂ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫെവിക്കോൾ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ, ഏത് ബ്രാൻഡാണേലും മതി, ഫെവിക്കോൾ തന്നെ വേണമെന്നില്ല. ഇനി ഇതിലേക്ക് ഞാൻ 1-2 സ്പൂൺ നോർമൽ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ.
പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമുക്ക് വീടിനടിക്കുന്ന പെയിൻ്റ് ഒക്കെ വാങ്ങുന്ന കടകളിലെല്ലാം കിട്ടും, വളരെ ചീപ്പാണ്, 10 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ ഞാൻ ഹാർഡ്വെയർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്, ഇവിടുത്തെ 5 ദിർഹംസാണ്. ഇവിടുത്തെ റേറ്റ് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ദാ ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഇരിക്കുന്നതോറും ഇത് കട്ടിയാവും കേട്ടോ. അപ്പോൾ എത്രയും വേഗം പ്ലാസ്റ്റർ ഓഫ് പാരീസ് മിക്സ് ചെയ്തെങ്കിൽ വേഗം യൂസ് ചെയ്യുക. ഇപ്പോൾ ദാ നമ്മുടെ ബേസിലോട്ട് നമുക്ക് കുറച്ച് ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യാൻ പോണത്, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഇതാ ഇതുപോലത്തെ തെർമോകോൾ പീസസ് ഉണ്ടാവും. ആ തെർമോകോൾ പീസസ് ഇതാ ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. നമുക്ക് ടി വി ഒക്കെ വാങ്ങുമ്പോഴൊക്കെ കിട്ടണ സാധനമാണല്ലോ. അപ്പോൾ ഒരു സ്നോ എഫക്റ്റ് കുറച്ച് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇതുപോലത്തെ തെർമോകോൾ പീസസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. വലിയൊരു തെർമോകോൾ പീസ് ഞാൻ നമ്മുടെ ഫെൻസിൻ്റെ സൈഡിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വീടിനെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ വീടിനെ ഞാനിതാ നമ്മുടെ ആ ഒരു ബേസിൻ്റെ മിഡിൽ പോർഷനിൽ തന്നെ വീടിനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ കുറച്ച് പൈൻ സീഡ് ഉണ്ടായിരുന്നു. ഇത് ഞങ്ങളൊരു 3-4 കൊല്ലം മുൻപ് വാഗമണ്ണിൽ ചുമ്മാ കറങ്ങാൻ പോയ സമയത്ത് പെറുക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അവിടെ ഇങ്ങനെ പൈൻ തോട്ടം ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് പെറുക്കിക്കൊണ്ട് വന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഇത് അവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അത് ഞാൻ അന്ന് പെറുക്കിക്കൊണ്ട് വന്ന സമയത്ത് ഞാൻ ഓർത്ത് ഇത് ചുമ്മാ കളർ ചെയ്തിട്ടൊക്കെ വെക്കാമെന്ന്, പക്ഷേ ഇതുവരെ അതൊന്ന് കളർ ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു പൈൻ സീഡ് എടുത്തിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് പോർഷനിൽ തന്നെ ഇതാ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ ഡെക്കറേഷൻ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടോ അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് എൻ്റെ കയ്യിലുള്ളത് ഞാൻ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് നമ്മുടെ ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് ലീവ്സ് റെഡിയാക്കി ഒട്ടിച്ചു കൊടുക്കാം. പിന്നെന്താണ്, കറുകപ്പുല്ല് കളർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എന്ത് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ എന്തൊക്കെ സാധനം ഉണ്ടോ അതെല്ലാം നമുക്കിതിൽ അറേഞ്ച് ചെയ്യാൻ യൂസ് ചെയ്യാം. ഈ അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പച്ച കളർ ലീഫ് അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ആ ഒരു ഗ്രേപ്സിൻ്റെ സ്റ്റെമ്മ് ഉണങ്ങിയത് കളർ ചെയ്തിട്ട് അതും അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഗ്രേപ്സ് ഇരുന്ന പോർഷനിലെല്ലാം നമ്മളൊരു വൈറ്റ് കളർ പെയിൻറ്റ് കൊടുത്തപ്പോൾ ഒരു മഞ്ഞ് വീണ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ ആ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ സംഭവം അവിടെ ഇവിടെ അങ്ങ് തേച്ച് കൊടുക്കുക. നമ്മുടെ ബ്രഷ് ഒടിഞ്ഞു കേട്ടോ ഇതിനിടയ്ക്ക്, കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് നല്ല തിക്കായിരുന്നു, അപ്പോൾ അത് ഇളക്കിപ്പോൾ പറ്റിയതാണ്. നമ്മൾ ഒട്ടിച്ചു വെച്ച നമ്മുടെ ആ ഒരു തെർമോകോൾ പീസിൽ, അതുപോലെ നമ്മുടെ വേലിയിൽ, അവിടെ എല്ലാം സ്നോ വീണ ആ ഒരു എഫക്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇന്നടുത്തു നിന്നൊന്നുമില്ല, നമ്മുടെ പൈൻ സീഡിലും പിന്നെ നമ്മൾ വെച്ചേക്കണ ആ ഒരു ഇലയിലുമൊക്കെ. ഇനി ഞാൻ എന്താ കുറച്ച് മുട്ടത്തോട് പൊടിച്ച് റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് അപ്ലൈ ചെയ്തതിൻ്റെ മേലെ ഈ മുട്ടത്തോട് പൊടിച്ചത് വെതറി കൊടുക്കുക കേട്ടോ. ഇതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണം, കാരണം പ്ലാസ്റ്റർ ഓഫ് പാരീസ് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അപ്പോൾ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ മുട്ടത്തോട് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സിൽവർ കളർ ഗ്ലിറ്റർ പൗഡർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് നമ്മുടെ ആ ഒരു കേക്കിൻ്റെ ബേസിലും എല്ലാം അപ്ലൈ ചെയ്ത് അവിടെ എവിടെയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൽ ഈ ഒരു സ്നോ എഫക്റ്റ് മാക്സിമം കൊടുക്കുക, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ ചെയ്തല്ലോ, പക്ഷേ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. എൻ്റെ ഒരു ബെസ്റ്റ് എന്നൊക്കെ എനിക്ക് പറയാൻ തോന്നുന്നത്, പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടാവില്ലായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതലൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ കിട്ടിയത് ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴാണ്. ഇനിയിപ്പോൾ നമുക്കിത് അവിടെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് തെർമോകോളിൻ്റെ ആ ഒരു പീസ് വെച്ച് കൊടുക്കുക കേട്ടോ. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ചെയ്ത നമ്മുടെ ഒരു ക്രിസ്മസ് ട്രീയും കൂടെ ദാ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് ട്രീ ഞാൻ ജസ്റ്റ് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ, ഗ്ലൂ അപ്ലൈ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ നമ്മുടെ ക്രിസ്മസ് ട്രീയിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ദാ ഇതുപോലെ മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കുറച്ച് ആളുകളൊക്കെ കമൻറ്റ് ചെയ്തായിരുന്നു, ഡേറ്റ്സിൻ്റെ സീഡ് ഒട്ടിച്ച് കൊടുത്തപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, വൈറ്റ് കളർ നല്ലതുപോലെ ബേസിൻ്റെ കാണുന്നുണ്ടെന്നൊക്കെ. കാരണം ഇങ്ങനെ സ്നോ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും അതൊന്നും കാണത്തൊന്നുമില്ല, അപ്പോൾ അതൊന്നും വിഷയമല്ല കേട്ടോ. അതാണ് ഞാനും അതത്ര മൈൻഡ് ചെയ്യാഞ്ഞതേ. അപ്പോൾ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ സ്നോ ഇട്ട് കൊടുക്കുക, മാക്സിമം മുട്ടത്തോടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ ഒരു സ്നോ എഫക്റ്റ് കിട്ടും. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവിടെ കിടന്നോളും, അനങ്ങത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള സംഭവം. ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ കുറച്ച് ആർട്ടിഫിഷ്യൽ ലീവ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സ്നോയുടെ ഇടയ്ക്ക് ആ ഒരു പച്ച കളറും കൂടെ ഒക്കെ കാണുമ്പോഴത്തേക്കും നല്ല ലുക്കുണ്ട്. ഏറ്റവും ലാസ്റ്റ് നമ്മുടെ മുന്തിരിയുടെ തണ്ടിൽ ഞാനിതാ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ആ ഒരു ചെറിയും കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത്രയുള്ള സംഭവം, എങ്ങനെയുണ്ട്, പൊളിയാണോ? അപ്പോൾ നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യൽ വിൻ്റർ കോട്ടേജിൻ്റെ സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് നമ്മുടെ ക്രിസ്മസ് ട്രീയുടെയൊക്കെ അടുത്തൊക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യാം. അതുപോലെ സ്നോ വെച്ചിട്ട് നമ്മൾ ചെയ്ത ആ ഒരു ക്രാഫ്റ്റ് ഐറ്റംസുകളൊക്കെ എല്ലാം ഒന്നിച്ച് വെച്ച് ക്രിസ്മസ് ട്രീയുമൊക്കെ ഒന്നിച്ച് വെച്ചിട്ട് കാണുമ്പോൾ സംഭവം നല്ല കിടുവായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇപ്പോൾ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടുന്നതുകൊണ്ട് എനിക്ക് കമൻസിനെല്ലാം തന്നെ റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. ക്രിസ്മസ് സീരീസ് പരിപാടി കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ കമൻസിനൊക്കെ പഴയ പോലെ തന്നെ റിപ്ലൈ ചെയ്യാം. പിന്നെ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ഫ്രണ്ട് സർക്കിളിലും ഫാമിലിയിലും ഒക്കെ ഒരുപാട് പേര് ക്രാഫ്റ്റ് ഇഷ്ടപ്പെടേണ്ടവരുണ്ടോ, അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് എഫേർട്ട് ഇട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇതാ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. നമ്മൾ 2 ലാക്കിലോട്ട് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം 2 ലാക്ക് എത്താൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനി ഇൻഷാല്ല നാളെ കാണാം, ഇന്ത്യൻ ടൈം 5 മണിക്ക്, അതുപോലെ UAE ടൈം 3:30. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഇൻഷാല്ല നാളെ. ടേക്ക് കെയർ, ബൈ ബൈ, അസ്സലാമു അലൈക്കും, ഹാപ്പി ക്രാഫ്റ്റിംഗ്, ലവ് യു ആൾ.